ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെ എഫ് കിച്ചൺ വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. വളരെ സിമ്പിളാണ് ചെയ്യാൻ. ഇത് നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് കേട്ടോ മുട്ടക്കറിക്ക്. ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ കുക്കർ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് സവാളയാണ്. ഞാൻ 4 സവാള എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാളയാണ് ചെറുതായിട്ട് കട്ട് ചെയ്തത്. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സവാള വഴറ്റാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ എരിവിന് വേണ്ടിയിട്ട് 5 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എരിവ് നോക്കിയിട്ട് തന്നെ എടുക്കുക കേട്ടോ. ഇത് ഞാനിപ്പോൾ 5 എണ്ണം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഈ സവാളയൊക്കെ നന്നായിട്ട് എന്താ പറയുക, നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വരണം കേട്ടോ. അപ്പോഴേ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുത്താൽ മതി. ഇത് നന്നായിട്ട് തന്നെ വഴന്ന് കിട്ടണം കേട്ടോ. അതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് തക്കാളിയും പൊടികളൊക്കെ ചേർത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2-3 വിസിലിനെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മളിനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 2-3 വിസിലിന് വേവിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യരുത്, ഇത് നിങ്ങൾ വഴറ്റാതെ ഇരിക്കരുത് കേട്ടോ. നല്ലപോലെ വഴറ്റിയതിന് ശേഷം വേണം വിസിലടിപ്പിക്കാൻ. അപ്പോഴേ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ സവാള നന്നായിട്ട് വഴന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ നമുക്കിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. 2 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഈ തക്കാളിയും നല്ലപോലെ വഴന്നിട്ട് നല്ലപോലെ വെന്ത് വരണം. അതിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി. ആ സമയം കൊണ്ട് തക്കാളിയും കൂടെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്, ഒന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി കുഞ്ഞു കുഞ്ഞു പീസൊക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ കയ്യിൽ വെച്ചൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് തക്കാളിയും വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പൊടികളാണ്. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് വേണ്ടത്. 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. 1/4 ടേബിൾ സ്പൂണിലും കുറവാണ് കേട്ടോ ചേർത്തത്. കുറച്ച് മല്ലിപ്പൊടി ചേർത്താൽ മതി. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം വറുത്ത് പൊടിച്ചിട്ടുള്ള പൊടിയാണ്. അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ആ പൊടികളൊക്കെ വേവാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നല്ലപോലെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി നല്ലൊരു സ്മെല്ല് വരും. അതേവരെ ഇളക്കി കൊടുക്കുക. അപ്പോൾ സാധാ നമ്മൾ ചിക്കൻ കറിയിലും എല്ലാത്തിലും ചേർക്കുന്ന ഗരം മസാല തന്നെയാണ് ഇതിലും ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഗരം മസാലയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊന്ന് കണ്ടു നോക്കാം. മുകളിൽ ഐക്കാർഡിലും എൻ്റെ കാർഡിലും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ മസാലയൊക്കെ നല്ലപോലെ വെന്തതിന് ശേഷം ഞാനിപ്പോൾ അതിലേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് എത്രയാണോ നിങ്ങൾക്ക് കറി വേണ്ടത് അതിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരുപാട് വെള്ളം വേണ്ട, ഒരു ചെറിയൊരു ഗ്രേവിയിൽ അത്യാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഉപ്പൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ഹൈ ഫ്ലെയിമിൽ 3 വിസിൽ കേട്ടോ. 3 വിസിലിന് ആ സവാള നല്ലപോലെ വെന്ത് കുഴഞ്ഞ് വന്നോളും. ഇപ്പോൾ ഇതാ ഒരു 3 വിസിലൊക്കെ വന്ന്, ഞാൻ എയറൊക്കെ പോയതിന് ശേഷമാണ് തുറക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ സവാളയൊക്കെ നല്ലപോലെ വെന്ത് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. കറി ഒന്നുകൂടെ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നമുക്ക് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കേണ്ടത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൽ കുറച്ചും കൂടെ വെള്ളത്തിൻ്റെ കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു ഇത്തിരിയും കൂടെ, എനിക്കൊരു കുറച്ച് കറി പോലെയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മതിയെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ ഒന്നും കൂടെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി തിളപ്പിച്ചതിന് ശേഷം വേണം ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ പകുതിയൊക്കെ മുറിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട ഒന്നിച്ച് ചേർക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ കുഞ്ഞ് പീസായിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ മുറിച്ചൊക്കെ ഇടുമ്പോൾ നല്ലപോലെ മസാലയൊക്കെ അതിനകത്തേക്ക് കയറിക്കോളും.
അപ്പോൾ ഞാൻ മുട്ട അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരുപാട് ഇട്ട് ഇളക്കണ്ട കേട്ടോ, ചിലപ്പോൾ മുട്ട പൊടിഞ്ഞു പോകും. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി, ആ മുട്ട ഉടയാത്ത രീതിയിൽ ഇളക്കി കൊടുക്കുക. അപ്പോൾ എരിവൊക്കെ നോക്കിയിട്ട് എരിവില്ലാന്ന് തോന്നുകയാണെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ, ഉപ്പ് ഇല്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എനിക്കിപ്പോൾ എരിവൊക്കെ പാകമാണ്. ഞാൻ കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടെ ഇപ്പോൾ ചേർക്കുന്നുണ്ട്, ഒരു അര ടീസ്പൂണും കൂടെ. അപ്പോൾ നമ്മൾ ടോട്ടൽ ഒരു ടീസ്പൂണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ ചേർത്തത്. ആദ്യം നമ്മൾ അര ടീസ്പൂണ് ചേർത്തിട്ടുണ്ടായിരുന്നു. പെരിഞ്ചീരകം ഈ സമയത്ത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത്രയും മതി. ഞാൻ ഫ്ലെയിം ഓഫാക്കാൻ വേണ്ടി പോവുകയാണ്. ഒരുപാട് മുട്ട ചേർത്തതിന് ശേഷം പിന്നെ ഒരുപാടൊന്ന് തിളപ്പിക്കണ്ട കേട്ടോ, ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി. ലാസ്റ്റ് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല കറിയൊക്കെ നല്ല തിക്കായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. ഇത് ചപ്പാത്തിയുടെയും പൂരി അതുപോലെ ദോശ പൊറോട്ട അതിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.